എട്ട് നോമ്പിന്റെ അഞ്ചാം ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. വിശുദ്ധ യോവാക്കീമിന്റെയും വിശുദ്ധ അന്നയുടെയും സ്നേഹനിർഭരമായ ദാമ്പത്യത്തിന് വിരിഞ്ഞ നിർമ്മല കുസുമായ പരിശുദ്ധ മറിയം ക്രൈസ്തവ വിശ്വാസ കൂട്ടായ്മയിൽ മിന്നിത്തിളങ്ങുന്ന ഏറ്റവും ശോഭയേറിയ നക്ഷത്രമാണ്. കന്യാമറിയം സഭയുടെ അമ്മ, സ്വർഗരാജ്ഞി, ജപമാല രാജ്ഞി, അപ്പസ്തോലന്മാരുടെ രാജ്ഞി തുടങ്ങി പല പേരുകളിലും അവൾ അറിയപ്പെടുന്നു. കന്യകയായിരുന്നുകൊണ്ടാണ് മറിയം ഈശോയ്ക്ക് ജന്മം നൽകിയത് എന്ന വസ്തുത വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കയുടെയും സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമാണ്. രക്ഷകന്റെ അമ്മ അവൻ സമ്മതം നൽകുക വഴി രക്ഷാകര കർമ്മത്തിൽ മറിയം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ ജനനത്തിലും ജീവിതത്തിലും സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും അവൾ പങ്കുചേർന്നു. പരിശുദ്ധ മറിയത്തിന്റെ വലിയ ഭക്തനായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയത്തെ ആദ്യത്തെ വിശ്വാസി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ ദൈവാനുഗ്രഹങ്ങളുടെയും മധ്യസ്ഥ എന്നും മറിയത്തെ വിശേഷിപ്പിക്കാറുണ്ട്. എല്ലാ വിശുദ്ധരേക്കാൾ ഉപരിയായി പരിശുദ്ധ ദേവമാതാവിന് ദൈവസിംഹാസനത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് നാം അവളിൽ അഭയം തേടുന്നത്. ലൗ ജിഹാദികളും മറ്റും പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അമ്മയായി, സ്നേഹമായി, പരിശുദ്ധ അമ്മയല്ലാതെ മറ്റൊരു അമ്മയില്ലെന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി പിടിച്ചിരുന്ന കാലത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നോമ്പ് നേറ്റ് തെക്കൻ കേരളത്തിലെ നസ്രാണി സ്ത്രീകൾ പ്രാർത്ഥിച്ചതുമൂലം പെരിയാറിലെ അത്ഭുത വെള്ളപ്പൊക്കവും ടിപ്പുവിന്റെ മടങ്ങിപ്പോക്കും നാം വിസ്മരിച്ചുകൂടാ. വിശുദ്ധിയിലേക്കുള്ള ഏറ്റവും എളുപ്പമാർഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചു നടക്കുക തന്നെയാണ്. അമ്മയുടെ സഹന ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ അനുദിന ജീവിത കഷ്ടതകൾ വളരെ ലഘുവാണെന്നുള്ള ബോധ്യവും അവയെ സദൈര്യം നേരിടുവാൻ അമ്മയുടെ മാധ്യസ്ഥകൻ തേടുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇഷ്ടത്തിലും വളർത്തിക്കൊണ്ട് വന്നതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളെയും ദൈവാത്മകമായി വളർത്തിക്കൊണ്ടു വരുവാൻ നമുക്ക് അമ്മയുടെ മുമ്പിൽ കൈകൾ കൂപ്പാം.